ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ എയ്റ്റ് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ് ഇതിൽ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് എക്സസൈസ് ഡിലീറ്റഡ് പോർഷൻ ആണ് അപ്പോൾ അത് നമുക്കില്ല പിന്നെ നമ്മൾ ഡയറക്റ്റ് മിസലേനിയസ് ആണ് ചെയ്യുന്നത് ഇതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കില്ല അപ്പോൾ നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ദ ആൻഡ് ലൈൻസ് ദിവസം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കർവ് തന്നിരിക്കുന്നത് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ആണ് പിന്നെ ലൈനുകൾ എക്സ് ഈക്വൾ ടു വണ്ണ് എക്സ് എസ് ടു ടു ആൻഡ് എക്സ് ആക്സിസ് അപ്പം നമ്മൾ ആദ്യം വൈ സി ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കർവ് എങ്ങനെ വരിക ഇങ്ങനെയാണ് നമ്മുടെ കർവ് വരുന്നത് പിന്നെ എക്സ് ഈക്വൾ ടു വൺ എക്സസ് ഈക്വൽ ടു വൺ എക്സിസ് ഈക്വൽ ടു ടു എന്നൊക്കെ പറയുമ്പോൾ അത് വൈ ആക്സിന്റെ പാരലായിരിക്കുന്ന ലൈൻസ് അപ്പോൾ എക്സിസ് ഈക്വൾ ടു വണ്ണ് വരച്ചു എക്സിസ് ഈക്വൾ ടു ടു വരച്ചു പിന്നെ നമ്മുടെ എക്സ് ആക്സിസ് ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ അപ്പോൾ ഇത് നാലും കൂടി ചേരുന്ന ഒരു പോർഷൻ നമ്മുടെ ഈ കറവും എക്സ് സികളുടെ വണ്ണും എക്സ് സികളുടെ ടുവും എക്സ് ആക്സിസും അപ്പോൾ നമുക്ക് ഏതൊരു പോർഷനെ വരെയാണ് ഏത് റീജിയനെ വരിക ഈ ഒരു റീജിയനാണ് വരിക അല്ലേ അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ റീജിയൻ്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത് അപ്പോൾ ഏരിയ ഓഫ് റീജിയൻ പി ക്യു ആർ എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ അപ്പോൾ വണ് മുതൽ ടു വരികയാണല്ലോ അപ്പോൾ ലിമിറ്റ് വരിക വൺ ടു ടു വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ ടു ടു വൈ എന്താണ് വൈ എക്സ് സ്ക്വയർ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ വൈയുടെ സ്ഥാനത്ത് നമ്മൾ എക്സ് സ്ക്വയർ കൊടുത്തു ഇനി എക്സ് സ്ക്വയർ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എക്സ് ക്യൂബ് ബൈ ത്രീ വിത്ത് എ ലിമിറ്റ് വൺ ടു ടു ആദ്യം നമ്മളിതിനെ വൺ ബൈ ത്രീ ആയിട്ട് പുറത്തേക്ക് നിർത്താം കോൺസ്റ്റൻ്റ് ആണ് ഇനി എക്സിന് നമ്മൾ ടു കൊടുക്കുമ്പോൾ ടു ക്യൂബ് എയ്റ്റ് മൈനസ് വണ്ണ് കൊടുക്കുമ്പോൾ വൺ ഇപ്പം എയ്റ്റ് മൈനസ് വണ് എത്രയാണ് സെവൻ അപ്പം സെവൻ ബൈ ത്രീ അത്രയും സ്ക്വയർ യൂണിറ്റ്സ് നമുക്ക് പറയാം ഇതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അവിടെ കർവ് നമുക്ക് തന്നിരിക്കേണ്ടത് വൈ സിക്വൾ ടു എക്സ് റേസ് ടു ഫോർ പിന്നെ ലൈനുകൾ എക്സ് സീകൾഡ് വണ്ണും എക്സ് സീകൾഡ് ഫൈവും അതേപോലെ എക്സ് ആക്സിസ് അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരു പോർഷൻ ഏതാന്ന് നോക്കാം അപ്പോൾ വൈ ഈക്വൾ ടു എക്സ് റേസ് ടു ഫോർ അപ്പോൾ വൈ ക്വൾ ടു എക്സ് റേസ് ടു ഫോറ് നമ്മുടെ ഒറിജിനിൽ കൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ സീറോ സീറോ അതേപോലെ ഇതിൻ്റെ പവർ എത്രയാണ് ഈ ഫോർ ആണല്ലേ അതൊരു ഈവൺ നമ്പറാണ് അതുകൊണ്ട് ഇത് എന്തായിരിക്കും ഇത് ഇവിടെ വൈ എന്തായിരിക്കും സിംബട്രിക് ആയിരിക്കും അതുപോലെ ഇത് വൈ ചെയ്താൽ സീറോ ആണ് ഫോർ എവറി വാല്യൂ ഓഫ് എക്സ് ഇനി തന്നെ വൈ ബൈ ഡി എക്സ് കാണുന്ന സമയത്ത് എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് ക്യൂബ് ആണ് അല്ലെ അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ പറയുന്നത് എപ്പോഴാണ് എപ്പോഴായിരിക്കും അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലേ എക്സ് ഇസ് ഈക്വൾ ടു സീറോയിലാണ് ഡിവൈ ബൈ ഡി എക്സ് സീറോ ആവുക അതായത് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകും തോറും ഡിവൈ ബൈ ഡി എക്സ് അതിൻ്റെ സൈനെങ്ങനെ ചേഞ്ച് ചെയ്യുക നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് പറയാം ഈ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് വൈ ഈസ് മിനിമം അല്ലേ നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വൈ ഇസ് മിനിമം അത് എക്സിസ് ഈക്വൾ ടു സീറോ എക്സിസ് ഈക്വൾ ടു സീറോയിൽ വൈ മിനിമം ആണ് ഇനി എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുന്ന സമയത്തോ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് ആൻഡ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഇത് ജസ്റ്റ് അതിൻ്റെ ഗ്രാഫിനെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു കർവിനെ പറ്റി പറയാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ കർവ് വരുന്നത് വൈ ഈക്വൾ ടു എക്സ് റേസ് ടു ഫോർ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക ഇനി നമുക്ക് എക്സി സിക്വൾ ടു വണ്ണ് നമ്മൾ വരച്ചു വൈ ആക്സിസിന്റെ പാരലിൽ ആയിരിക്കും അപ്പോൾ എക്സി സീകൾ ടു ഫൈവ് വരച്ചു പിന്നെ അവർ പറഞ്ഞിരിക്കേണ്ടത് എക്സ് ആക്സിസ് ആണ് അപ്പോൾ ഈ കർവ് ഇവിടെ വരുന്നുണ്ട് എക്സി സിഗൾ ടു വണ്ണ് വരുന്നുണ്ട് എക്സിസ് ഈക്വൾ ടു ഫൈവ് വരുന്നുണ്ട് എക്സ് ആക്സിസ് അപ്പോൾ ഏത് റീജിയനാണ് നമുക്ക് വരിക നമ്മളിവിടെ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റീജിയൻ അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് നോക്കണം ഏത് റീജിയൻ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യണം ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും വരിക അപ്പോൾ നമുക്ക് ഇനി അതിന്റെ ഏരിയ കാണാം അല്ലേ അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും ഏരിയ ഓഫ് റീജിയൻ നമ്മളിതിനെ എ ബി സി ഡി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്ത് പേര് വേണേലും നമുക്ക് കൊടുക്കാം ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ അപ്പോൾ എക്സ് ഈക്വൽ ടു വണ്ണ് മുതൽ എക്സിസ് ഈക്വൽ ടു ഫൈവ് വരിക അപ്പോൾ ലിമിറ്റ് വൺ ടു ഫൈവ് നമ്മുടെ വൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ ടു ഫൈവ് വൈ എന്ന് പറയുന്നത് എന്താണ് എക്സ് റേസ് ടു ഫോർ ആണ് അല്ലേ അപ്പോൾ നമ്മുടെ വൈയുടെ സാധനത്തെ എക്സ് റേസ് ടു ഫോർ കൊടുത്തു ഇനി നമുക്ക് എക്സ് റേസ് ടു ഫോറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും എക്സ് റേസ് ടു ഫൈവ് ബൈ ഫൈവ് വിത്ത് ലിമിറ്റ് വൺ ടു ഫൈവ് അതിൽ വൺ ബൈ ഫൈവ് നമുക്ക് മാറ്റി നിർത്താം ഇനി എക്സ് റേ ലിമിറ്റ് കൊടുക്കുകയാണ് ഫൈവ് റേസ് ടു ഫൈവ് ഫൈവ് റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് റേസ് ടു ഫൈവ് മൈനസ് വണ്ണ് കൊടുക്കുക അപ്പോൾ മൈനസ് വണ്ണ് വരും അല്ലേ ഫൈവ് റേസ് ടു ഫൈവ് മൈനസ് വൺ അപ്പോൾ ഫൈവ് റേസ് ടു ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് മൈനസ് വൺ അപ്പോൾ ഇതെത്രയാണ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫോർ വരും അല്ലേ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഡിവൈഡഡ് ബൈ ഫൈവ് അതെന്ന് പറയുന്നത് നമ്മുടെ പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ പോയിൻ്റ് എയ്റ്റ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ പോയിൻറ്റ് എയ്റ്റ് സ്ക്വയർ യൂണിറ്റ്സ് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിലെ ടുവും ത്രീയും ഈ മിസലേനിയസ് എക്സസൈസിലെ ടുവും ത്രീയും നമുക്ക് ഡിലീറ്റഡ് പോർഷനാണ് അതിനുശേഷം പിന്നെ ഫോറും ഫൈവ് ആണ് ഉള്ളത് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്